കെ സി ബി സി മദ്യവിരുദ്ധ സമിതി വൈപ്പിൻ ഫെറോനയുടെ ആഭിമുഖ്യത്തിൽ 42-ാമത് വൈപ്പിൻ വിഷമദ്യ കൂട്ടക്കൊല അനുസ്മരണവും പ്രാർത്ഥനാ ധർണയും സംഘടിപ്പിച്ചു. പെരുമ്പിള്ളി ബസ് സ്റ്റോപ്പിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം പെരുമ്പിള്ളി ഇടവക വികാരി ഫാദർ ജോസഫ് തട്ടാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളും സമരത്തിലൂടെ നേടിയെടുക്കാൻ അവകാശബോധമുള്ള ഒരു തലമുറയാണ് വൈപ്പിനുള്ളത്. ജാതിമത വർഗ വർണ്ണഭേദമന്യേ അവഗണിക്കപ്പെടുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുത്ത് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു. ഇനിയും നേടിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ സമരയാത്രയിൽ നമ്മെ വേദനിപ്പിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ സ്മരണയിലാണ് നാം. 77 മനുഷ്യരുടെ ജീവനെടുത്ത് നൂറുകണക്കിന് മനുഷ്യരെ അംഗവിഹീനരാക്കിയ നമ്മുടെ ഈ വലിയ ദുരന്തത്തിന് നാം ഇന്ന് അതിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ എന്താണ് ഇതിന്റെ പ്രസക്തി എന്ന് ആലോചിക്കുന്നത്. ഈ മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന് വേണ്ടി ചിലവഴിച്ചുകൊണ്ട് ഒത്തിരിയേറെ ധനനഷ്ടം, സമയനഷ്ടം, ചിലപ്പോഴൊക്കെ മാനനഷ്ടം ഒക്കെ വഹിച്ചുകൊണ്ട് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന പെരാപ്പുഴ തിരുപത മദ്യവിരുദ്ധ സമിതി ബഹുമാനപ്പെട്ട ചെറുനച്ചനെയും അച്ഛന്റെ കൂടെയുള്ള എല്ലാ നല്ല മനസ്സുകളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഈ നാടിന്റെ വെളിച്ചമാണ്. നിങ്ങൾ ഈ നാടിന് ഏറ്റവും വലിയ ഒരു ചെറുപുകയായി നിലകൊള്ളുകയാണ്. കാരണം നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ദർശനവും ഈ നാടിന് വെളിച്ചം പകരുന്നു. കടന്നു വരുന്ന തലമുറകൾ കുടിച്ചു നശിക്കാതെ മയക്കുമരുന്നുകൾ കഴിച്ച് അവരുടെ ജീവിതം നരക തുല്യമാക്കാതെ രക്ഷിക്കുന്നത് നിങ്ങളുടെ പരിപാവനമായ ഈ നിയോഗമാണ്. അതിന് നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും പ്രത്യേകമായി നന്ദി പറയുകയും ചെയ്യുന്നു. മദ്യവിരുദ്ധ സമിതി വൈപ്പിൻ മേഖലാ പ്രസിഡന്റ് ദേവസി കാട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കേരള ലത്തീൻ കാത്തോലിക്ക അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറിൻ ജെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മദ്യവിരുദ്ധ സമിതി അതിരൂപത ഡയറക്ടർ ഫാദർ ജോസഫ് ഷെറിൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മദ്യവിരുദ്ധ സമിതി അതിരൂപത ആനിമേറ്റർ സിസ്റ്റർ ആൻ ബേസിൽ മുക്കത്ത്, അലക്സ് മുല്ലാപ്പറമ്പൻ, ജെയിംസ് കോറമ്പേൽ, റാഫേൽ മുക്കത്ത്, ജെസി ഷാജി, കെ വി ക്ലിറ്റസ്, ജസ്റ്റിൻ മാളിയേക്കൽ, ഗീത ആന്റണി, ജോസഫ് ചുള്ളിക്കൽ, സിസ്റ്റർ നമിക, സാംസൺ കളത്തിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു.